എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നയൻത് ക്ലാസ്സിലെ ഹിന്ദി എൻ സി ആർ ടി സ്പർഷ് എന്ന പുസ്തകത്തിലെ ദുഃഖക അധികാർ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആൻസറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഭാഷ അധ്യയൻ എന്നാണ് തുടങ്ങുന്നത് അപ്പോൾ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അനുസ്വാർ ഓർ അനുനാസിക് അതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ആ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് മുമ്പ് ഞാനിവിടെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം നിങ്ങൾക്ക് അപ്പോൾ കൂടുതൽ നന്നായി മനസ്സിലാവും അപ്പം അനുസ്വാർ അനുനാസിക്ക് അപ്പം ആദ്യം അനുസ്വാർ എന്താന്ന് വെച്ചാൽ സ്വർ കെ ബാദ് അനിവാല വ്യഞ്ജൻ കോ അനുസ്വാർ കി ഹെ അപ്പൊ സ്വർ വ്യഞ്ജൻ ആദ്യം മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്വർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഐഇ അതാണ് അഹ വരെ ഉള്ളതാണ് സ്വർ എന്നറിയപ്പെടുന്നത് വ്യഞ്ജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്ക ഗംഗങ്ങ ചാച്ച ചഞ്ചഞ ടാട്ടടണ്ടണ ബാക്കിയുള്ളത് മുഴുവനും വ്യഞ്ജനിൽ വരും അപ്പം ഇതാണ് സ്വർ വ്യഞ്ജൻ എന്നുള്ളത് അപ്പോൾ സ്വർ ബാദ് അനിവാല വ്യഞ്ജൻ എന്നുവച്ചാൽ ഒരു സ്വരാക്ഷരം കഴിഞ്ഞിട്ട് വരുന്ന വ്യഞ്ജൻ വ്യഞ്ജനക്ഷരം അതിനെയാണ് അനുസ്വാർ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതൊരക്ഷരം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും കാ ഞാനിപ്പോൾ ബ്രാക്കറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അക്ഷരം എടുക്കുക കാ അപ്പോൾ അതിനെ വർണ്ണവിച്ഛേദം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ക പ്ലസ് ആ അപ്പോൾ മാ ആണെങ്കിൽ മാ പ്ലസ് ആ പ ആണെങ്കിൽ പാ പ്ലസ് ആ ഇങ്ങനെയല്ലേ വർണ്ണവിച്ഛേദം ചെയ്യുക ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഇത് അതാണ് പിന്നെ സ്വരാക്ഷരം എന്ന് പറയുന്നത് അത് രണ്ടെണ്ണം കൂടിയിട്ടല്ലേ വരണത് ആ കൂടിയിട്ടല്ലേ ആ അക്ഷരം ഉണ്ടാവുന്നത് അതുകൊണ്ട് അത് കഴിഞ്ഞ ഉടനെ അതിൻ്റെ അർത്ഥം ഏതൊരു അക്ഷരമെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ കൺഫ്യൂസാവണ്ട അപ്പം ഏതൊരു വ്യഞ്ജനാക്ഷരമൊന്നും പറയാൻ പറ്റും പക്ഷെ ഇങ്ങനെയാണ് ഡെഫിനീഷൻ അതുകൊണ്ട് ഇങ്ങനെ തന്നിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം വരുന്നതിനെയാണ് വ്യഞ്ജനാക്ഷരം വരും അപ്പം അതിനെയാണ് നമ്മൾ അനുസ്വാർ എന്ന് പറയുന്നത് ഇസ്കി ധ്വനി നാക്സി നികൾത്തി ഹെ ആ ഇതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ് നമ്മൾ മൂക്കിന്ന് നിന്ന് വരണ പോലെയാണ് ഇതിൻ്റെ ഉച്ചാരണം നിങ്ങൾ ഉച്ചരിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇസ്ക ചിഹ്ന ബിന്ദു ഹോത്തി ഹെ ഇതിൻ്റെ ചിഹ്നമാണ് ബിന്ദു ഒരു ഡോട്ട് അതാണ് ഇതിൻ്റെ ചിഹ്നം അത് എവിടെയാണ് നമ്മളിടുക ആ ഡോട്ട് ഹിന്ദിയിൽ പല സ്ഥലത്തും ഡോട്ട് വരുന്നുണ്ട് ഇത് ശിരോരേഖാപരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലൈൻ ലൈനിടലേ ഹിന്ദി എഴുതുന്ന സമയത്ത് എല്ലാ വാക്കിൻ്റെയും ലൈൻ ലൈനിടില്ലേ ആ ലൈനിൻ്റെ മുകളില് ആണ് ഈ ബിന്ദു നമ്മൾ ഇടാറുള്ളത് അപ്പോൾ അതാണ് അനുസ്വാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അനുസ്വാറിന് പെട്ടിട്ട് അനുസ്വാർക്ക പ്രയോഗ് പഞ്ചം വർണ്ണയ്ക്ക് സ്ഥാപന പർ ഞിയ ജാത്താഹെ ജെസെ പഞ്ചമാക്ഷർ കേഹലാത്ത ഹെ അപ്പം നമ്മൾ ഈ ബിന്ദു എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത് ഏഹ് അപ്പം നിങ്ങൾക്ക് ഈ കാക്കഗംഗങ്ങ ചാറ്റ ജഞ്ചഞ്ഞ ടാട്ട ടണ്ട താത്ത ദന്ത പാഫബമ്പമ്മമ്മ ഇത് നിങ്ങൾക്കറിയാം അപ്പോൾ ഇതിൽ അഞ്ചാമത്തെ അക്ഷരം ഇത് എല്ലാ ലൈനിലും അഞ്ചാമത്തെ അക്ഷരം അതായത് കാക്ക ഗംഗങ്ങയിൽ ഞ ചാറ്റ ചാറ്റചണ്ടായല് ഞ താറ്റണ്ണായൽ ണ താത്ത ദന്തായാലും ന പാഫ ബമ്പായല് മ ഈ അഞ്ചാമത്തെ അക്ഷരമാണ് പഞ്ചമാക്ഷർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ അഞ്ചാമത്തെ അക്ഷരം പഞ്ചമാക്ഷർ അത്രേ ഉള്ളൂ അപ്പോൾ ആ സ്ഥാനത്താണ് നമ്മൾ ഈ അനുസ്വാർ ഈ ബിന്ദു യൂസ് ചെയ്യുന്നത് അത് മനസ്സിലാക്കിയാൽ മതി ആ അഞ്ചാമത്തെ അക്ഷരം എഴുതുന്നതിന് പകരം നമ്മൾ ഈ ബിന്ദു യൂസ് ചെയ്യും ഹിന്ദിയിൽ അങ്ങനെയാണ് യൂസ് ചെയ്യുക എല്ലാത്തിലും അല്ല ചില സ്ഥാനത്ത് നമ്മൾ യൂസ് ചെയ്യും അതിൻ്റെ കുറച്ച് നിയമങ്ങളുണ്ട് അത് നമുക്ക് പഠിക്കാം അപ്പോൾ ഈ കുറച്ച് എക്സാമ്പിൾസ് നോക്കണം ഇപ്പോൾ ഗംഗ ആദ്യത്തെ അതിനെ നമ്മൾ ആ ഗംഗ ഇങ്ങനെ എഴുതും അല്ലേ അടുത്തത് ചഞ്ചൽ ചഞ്ചൽ ഈ രണ്ടും യൂസ് ചെയ്യും ഡണ്ട ഡണ്ട പസന്ത് പസന്ത് സമ്പർക്ക് സമ്പർക്ക് ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഹിന്ദിയിൽ ശരിയായിട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മൾ രണ്ടാമത് എഴുതിയതാണ് രണ്ടാമത്തെ ലൈനിലുള്ള വേഡ്സുകളാണ് നമ്മൾ ശരിയായിട്ട് യൂസ് ചെയ്യുക കറക്റ്റായിട്ട് ഇപ്പം നമ്മൾ ഞായനും ബിന്ദൂടും ഞായനും നായനും നായനും മായ്നും ഏത് ഈ അഞ്ചെണ്ണത്തിലെ ഏത് അഞ്ച് അഞ്ചെണ്ണത്തിൽ ഏത് വന്നാലും നമ്മൾ ഒരു ഡോട്ട് കൊണ്ട് അതിന് പിന്നെ പറയും പ്രൊണൗസ് ചെയ്യും പക്ഷേങ്കിൽ അത് ഏത് അക്ഷരമാണ് അവിടെ വരുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ ചില നിയമങ്ങളുണ്ട് ആദ്യത്തെ ഇപ്പോ ഗംഗ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ അത് കഴിഞ്ഞിട്ട് ങ പിന്നെ ഗ അപ്പൊ രണ്ടാമത്തെ അക്ഷരം എന്താണ് ഗ ആണ് അപ്പൊ അത് ഏത് വർഗത്തിലാണ് വരിക ഈ കാക്ക ഗംഗങ്ങ ഉള്ള ഗ്രൂപ്പിലാണ് വരിക കവർഗ് എന്ന് പറയും അതിനെ പറഞ്ഞാൽ ഇത് ഓരോ ലൈനിനെയും അങ്ങനെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ ഗ ഗംഗ എന്നുള്ളതിന്റെ രണ്ടാമത്തെ അക്ഷരം വർഗിലാണ് വരിക അപ്പോൾ അതിൻ്റെ ഉച്ചാരണം ങ എന്നായിരിക്കും അതിൻ്റെ പഞ്ചമാക്ഷരപ്രകാരം ആയിരിക്കും അടുത്തത് ചഞ്ചൽ ചഞ്ചൽ എന്ന് വരണ സമയത്ത് ച ല അപ്പോൾ ആ ബിന്ദു കഴിഞ്ഞിട്ട് പിന്നെ ച ചാന്നാണ് വരണത് അപ്പോൾ ആ ചാ എന്നുള്ളത് ചവർഗ് എന്നുള്ള ഗ്രൂപ്പിൽ വരണതാണ് അപ്പോൾ അതിൻ്റെ പഞ്ചാ പഞ്ചമാക്ഷരം അതിൻ്റെ അഞ്ചാമത്തെ അക്ഷരം എന്താണ് ഞ അപ്പോൾ അതിൻ്റെ പ്രൊണൺസിയേഷൻ അതിൻ്റെ ഉച്ചാരണം ഞ വെച്ചിട്ടായിരിക്കും ചഞ്ചൽ എന്ന് പറയുന്നത് அடுத்தது போல டண்டா ഡണ്ടാന്ന് വരുന്ന സമയത്ത് ഡ മോളിൽ ഡോട്ട് പിന്നീട് ഡ അപ്പം ആ ഡാന്നുള്ളത് ഏത് വർഗത്തിലാണ് വരുന്നത് ടവർഗിൽ വരുന്നതാണ് അപ്പം ആ ഗ്രൂപ്പിൽ വരണ ലാസ്റ്റിലക്ഷരം എന്താണ് ട അപ്പോൾ അതാണ് ബിന്ദുവിന് പകരം വേണമെങ്കിൽ നമുക്ക് ണ എന്ന് യൂസ് ചെയ്യാം മനസ്സിലായോ അപ്പം അതിൻ്റെ ഉച്ചാരണം ട വെച്ചിട്ടായിരിക്കണം ഡണ്ട ഏ ഏ എന്ന് പറയില്ല നമ്മൾ അല്ലേ ഡണ്ട എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ടവർഗത്തിൽ വരും അപ്പം അതിൻ്റെ പഞ്ചമാക്ഷരത്തിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ് വെച്ചാൽ അത് അതേപോലെ തന്നെ അടുത്തത് പസന്ത് സാ ൻ്റെ മുകളിലാണ് ഡോട്ട് അത് കഴിഞ്ഞിട്ട് വരുന്നത് ദ അപ്പം ദ ഏത് കാറ്റഗറിയിലാണ് വരിക ഏത് വർഗത്തിലാണ് വരിക ത വർഗില് ത താ ധന്തായിലാണ് വരിക അപ്പം അതിൻ്റെ ലാസ്റ്റ് അക്ഷരം എന്താണ് ന അപ്പോൾ അതിൻ്റെ ഉച്ചാരണം ന ആയിരിക്കും പസന്ത് അടുത്തത് അതേപോലെ സമ്പർക്ക് സായിലെയാണ് ഡോട്ട് വരുന്നത് ബിന്ദു വരുന്നത് അപ്പം സായിൻ്റെ മേലെ ഡോട്ട് അത് കഴിഞ്ഞിട്ടുള്ള അക്ഷരം എന്താണ് പ അപ്പോൾ ആ പ വർഗിലായിരിക്കും പ വവർഗിലത്തെ അഞ്ചാമത്തെ അക്ഷരത്തിൻ്റെ ഉച്ചാരണമായിരിക്കും നമ്മളിവിടെ ഉച്ചരിക്കേണ്ടത് അപ്പോൾ അഞ്ചാമത്തെ അക്ഷരം അതാണ് മ അതാണ് സമ്പർക്ക് മ ആദ അല്ലേ പാതി അല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത് അതെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കുക എന്നുള്ളത് ഇതിൽ ഇനിയൊരു പോയിൻറ്റ് എന്താ വെച്ചാൽ നമ്മൾ ഈ ആദ്യത്തെ ലൈനിൽ എഴുതിയിരിക്കുന്ന ഗംഗ ചഞ്ചൽ ഡണ്ട ഇതൊക്കെ ഇല്ലേ അത് കൂടുതലായിട്ടും നമ്മൾ സംസ്കൃതം വേർഡ്സ് എഴുതുമ്പോഴാണ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുക ഹിന്ദിയിൽ നമ്മൾ ഈ നിയമപ്രകാരമുള്ള ബിന്ദുവാണ് കൂടുതലും യൂസ് ചെയ്യേണ്ടത് തെറ്റൊന്നുമല്ല അല്ല പക്ഷേങ്കിൽ അങ്ങനെ പറയാറുണ്ട് ഇനി ഇതിൻ്റെ കുറിച്ച് നിയമങ്ങൾ പഠിക്കാം ഇതെവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടാത്തത് എന്ന് പഞ്ചമാക്ഷർക്കെ ബാധിക്കി അന്യവർഗക്ക അക്ഷർഹോത്തോ അനുസ്വാർ പഞ്ചമാക്ഷർക്ക് രൂപമേ നെഹി ബദ പഞ്ചമാക്ഷരക്കേ ബാദ് അഞ്ചാമത്തെ അക്ഷരത്തിൻ്റെ ശേഷം അപ്പോൾ അഞ്ചാമത്തെ അക്ഷരങ്ങൾ എത്ര എണ്ണം ഉണ്ട് ഇവിടെ കാക്കകങ്കിലെങ്ങ ചട്ടചഞ്ചനായില്ല ടാട്ടനായാലെണ്ണ താത്തതന്തനായാലെണ്ണ മ അപ്പോൾ ഈ ലാസ്റ്റില് ഈ അഞ്ചെണ്ണം ഇതിൻ്റെ ശേഷം കിസി അന്യവർഗക്കാ അക്ഷർഹോത്തോ വേറെ ഏതെങ്കിലും വർഗത്തിൻ്റെ അക്ഷരം ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു പിന്നെ മാത്രയായിരിക്കും ഇവിടെ ഉണ്ടാവുക പക്ഷേങ്കിൽ വേറെ അത് ആ കഴിഞ്ഞ് വരുന്ന അക്ഷരം വേറെ വർഗത്തിലെ ആയണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കായിൻ്റെ കായിലുൾപ്പെട്ട ഒരു മാത്രങ്ങായിൻ്റെ മാത്രയായിരിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്നത് വേറെ വർഗത്തിലത്തെ അക്ഷരമാണ് എന്നെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ അനുസ്വാർ യൂസ് ചെയ്യില്ല പഞ്ചമാക്ഷരക്ക് രൂപ നെഹി ബദുക ആ ബിന്ദുവായിട്ടത് മാറ മാറില്ല നമ്മൾ അക്ഷരം തന്നെ പകുതിയായിട്ട് എഴുതേണ്ടി വരും എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഉദാഹരണം അന്യ ഇപ്പം നമ്മൾ അതാ ന പാതി നാണ് എഴുതിയിരിക്കണത് കാരണം എന്താ വെച്ചാൽ ന കഴിഞ്ഞിട്ട് നാന്നുള്ളത് എന്താണ് ഇവിടെ പഞ്ചമാക്ഷരാണ് അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്നത് ആ നാവർഗത്തിൽ പറഞ്ഞാൽ താത്ത ദന്ത ന വർഗത്തിൽ പെട്ടതല്ലേ അത് അതിലെ ഏത് അക്ഷരങ്ങളും അല്ല അവിടെ അവിടെ എന്താണ് യാ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബിന്ദു യൂസ് ചെയ്യില്ല നമ്മൾ പാതി എഴുതും അടുത്തത് ചിന്മൈ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ പഞ്ചമാക്ഷർ ഏതാണ് ന ആണ് പാതി ന അത് കഴിഞ്ഞിട്ട് ന നാവർഗത്തിലെ ഒരു ആ കാറ്റഗറിയിൽ ഒരു അക്ഷരവും അല്ല വന്നിരിക്കുന്നത് അതായതാണ് മ ആണ് വന്നിരിക്കണത് അപ്പം നമ്മളവിടെ അത് യൂസ് ചെയ്യില്ല നമ്മളത് മുഴുവനായിട്ട് എഴുതണം സെയിം അതേപോലെ തന്നെയാണ് അടുത്ത ഉന്മുഖ് എന്നുള്ളതിലും അപ്പോൾ ഇതൊരു എക്സെപ്ഷൻ അടുത്തത് पांचवा वर्ण दो बार आएगा तो भी अनुस्वार नहीं बदलेगा അഞ്ചാമത്തെ വർണ്ണം അഞ്ചാമത്തെ അക്ഷരം രണ്ട് തവണ വരുവാണെന്നുണ്ടെങ്കിലും അനുസ്വാർ നഹി ബദലുക അനുസ്വാർ ചേഞ്ച് ആവില്ല പറഞ്ഞാൽ അനുസ്വാർ ഉപയോഗിക്കാൻ പാടില്ല ആ വർണ്ണങ്ങൾ തന്നെ രണ്ട് തവണ എഴുതണം നമ്മൾ ആദ്യത്തെ പകുതി പിന്നെ മുഴുവൻ അങ്ങനെ ഉദാഹരണത്തിനിന്ന് മനസ്സിലാക്കാം സമ്മേളൻ എന്ന് പറയുന്ന സമയത്ത് മാന്നുള്ളത് പഞ്ചമാക്ഷരാണ് അല്ലേ അഞ്ചാമത്തെ വർണ്ണമാണ് എന്നാൽ നമ്മൾ അതിന് പകരം ബിന്ദു ഇടാൻ പാടില്ല ആദമ ആദിമ പിന്നെ മുഴുവൻ അടുത്തത് പ്രസന് ന എന്നുള്ളത് രണ്ട് തവണ വരുന്നുണ്ട് ന നാന്നുള്ളതും എന്താണ് പഞ്ചമാക്ഷരമാണ് പക്ഷേ എങ്കിലും നമ്മൾ രണ്ട് ന എഴുതും അതേപോലെ തന്നെ അടുത്തതിൽ സമ്പന്ന ഏഹ് അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ടുള്ള വേഡ്സുകളാണ് സമ്മേളൻ പ്രസന് സമ്പന്ന അപ്പോൾ താഴെ ഇപ്പോൾ നമ്മൾ ബിന്ദു ഉപയോഗിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ സമ്മേളൻ ഇങ്ങനെ വരും ആ ആദ മാപാതി മായിൻ്റെ പകരം നമ്മൾ ബോ മോളിൽ പിന്നെ ഡോട്ട് ഇട്ടു പക്ഷെ അത് തെറ്റായ രൂപമാണ് ഇപ്പം നമ്മൾ ശുദ്ധ കീജി ഏതാണ് കറക്റ്റായിട്ടുള്ള വേഡ് എന്ന എഴുതി എടുത്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊസ്റ്റിൻ വരുന്നെനിക്കറിയില്ല ഞാൻ പറഞ്ഞതാണ് ജസ്റ്റ് ഇപ്പോൾ ഈ സമ്മേളനം തന്നു ഈ ബ്രാക്കറ്റിലുള്ള സമ്മേളനം തന്നു എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ശരിയായ വാക്ക് ഉദാഹരണത്തിൽ എഴുതിയിരിക്കുന്ന സമ്മേളനമാണ് അതേപോലെ തന്നെ പ്രസന്ന സമ്പന്നെന്നുള്ളതും നമ്മൾ രണ്ട് തവണ വരുന്ന സമയത്ത് ഡോട്ട് ഉപയോഗിക്കാൻ പാടില്ല അടുത്തത് യതി അനുസ്വാർ കെ ബാദ്ദേശം അനുസ്വാർക്ക് മൂലരൂപീ രേഖ അനുസ്വാർ കഴിഞ്ഞിട്ട് പറഞ്ഞ ഉണ്ട് സംഭവം അതിൻ്റെ അർത്ഥം അഞ്ചാമത്തെ അക്ഷരം പഞ്ചമാക്ഷർ അത് കഴിഞ്ഞിട്ട് യാ രാ ലാ വ ഹ ഇതേതെങ്കിലും വരുകയാണെന്നുണ്ടെങ്കിലും അനുസ്വാർ നമ്മളെ ഉപയോഗിക്കില്ല അതിൻ്റെ മൂലരൂപീ രഹേഖ എന്ന് പറഞ്ഞാൽ ആ വർണ്ണ എന്താ വച്ചാൽ ആ വർണ്ണം തന്നെയാണ് നമ്മൾ എഴുതുക അതിനെ പകുതി എഴുതും അപ്പോൾ എക്സാമ്പിൾ അന്യ കന്യാ അപ്പോൾ അന്യ എന്നുള്ളതിൽ നാ എന്നുള്ളത് അനുസ്വാറാണ് പക്ഷേങ്കിലും നമ്മൾ ബിന്ദു ഉപയോഗിക്കാൻ പാടില്ല കാരണം അവിടെ വന്നത് യാ ആണ് അപ്പോൾ കന്യാന്നുള്ളതിലും എന്താണ് ന കഴിഞ്ഞിട്ട് യാ ആണ് വരണത് അതുകൊണ്ട് നമ്മൾ ഡോട്ട് ഉപയോഗിക്കാൻ പാടില്ല അപ്പം ഇനിയൊന്ന് പറയാം ഇതിൽ ഞാൻ തന്നില്ല കാൻഹ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഹാ എന്ന് പറയുകയാണെങ്കിൽ പാതി ന ഹാ അപ്പോൾ ആ ഹാവും ഈ കാറ്റഗറിയിൽ പെട്ടതല്ലേ അപ്പോഴും നമ്മൾ ബിന്ദു ഉപയോഗിക്കില്ല പാതി ന ഹാ ഏതും അടുത്തത് യാരാ ലാവ അന്തസ്ത് ഷാ ഷാസാഹ ഊഷ്മസെ പെഹലെ അനുസ്വാർ ആനെ സെ ബിന്ദുക്കാഹി ഉപയോഗ് ചെയ്യാജാത്താ ഹെ അടുത്തത് യാരാ ലാവ ഷാഷാസാഹ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വ്യഞ്ജനങ്ങളാണ് അപ്പോൾ അതിൽ യാരാ ലാവ എന്നതിനെ അന്തസ്ത് വ്യഞ്ജൻ എന്ന് പറയും ഷാ ഷാസാഹ എന്നതിനെ ഊഷ്മ വ്യഞ്ജൻ എന്ന് പറയും അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അന്തസ്തെന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് അന്തർസെ നിക്കൽനെ വാലി കണ്ഠസെ അന്തർസെ നിക്കൽനെ വാലി അപ്പം യാൽ ആവാന്ന് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് നമ്മൾ ഉച്ചരിച്ച് നോക്കിയാൽ മനസ്സിലാവും അത് ഏഹ് അടുത്തത് ഷാഷാസാഹ ഊഷ്മവ്യഞ്ജൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത് ഉച്ചരിക്കുന്ന സമയത്ത് ഊർജ ബാഹർ നിക്കൽത്തിയെ അല്ലെങ്കിൽ ഹവാ ബാഹർ നിക്കൽത്തി നമ്മളിങ്ങനെ കാറ്റുവെളിയിലേക്ക് വരും അത് ഉച്ചരിക്കുന്ന സമയത്ത് ഹ എന്നൊക്കെ പറയുന്ന സമയത്ത് അല്ലേ അതുകൊണ്ടാണ് അതിനെ ഊഷ്മവ്യഞ്ജൻ എന്ന് പറയുന്നത് അപ്പൊ ഈ വ്യഞ്ജനങ്ങളുടെ mumbe ഇതിൻ്റെ മുന്നേ പറഞ്ഞിരിക്കുന്നതൊക്കെ എന്താണ് ബാദുമേ ബാദുമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതെന്താണ് ഈ വ്യഞ്ജനങ്ങൾ വരുന്നതിന് മുമ്പ് അനുസ്വാർ ആനീസെ അനുസ്വാർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പഞ്ചമാക്ഷരം ഏതെങ്കിലും നാവോ മാവോ അങ്ങനെ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ബിന്ദുക്കാ ഹി ഉപയോഗിക്കുക അജാത്താഹേ ബിന്ദു തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം മുമ്പിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ബാദുമേ ബാദുമേന്നാണ് പക്ഷെ ഇതിൽ പെഹലെ അതിൻ്റെ മുന്നേയായിട്ട് അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം നമുക്ക് സൻഷയ് സൺഷെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സ കഴിഞ്ഞിട്ട് ഡോട്ട് ഉപയോഗിച്ചു നമ്മൾ പിന്നെന്താണ് ആനുസ്വാർ ഉപയോഗിച്ചു ഏഹ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ് ഷാ അപ്പോൾ ഷാൻ്റെ മുമ്പേ ആയിട്ടാണ് പെഹലെ ഏഹ് അപ്പം ആ ഷാന്നുള്ള അക്ഷരം ഇതിൽ പെടുന്നതല്ലേ അടുത്തത് സംയം അപ്പം യാ രണ്ടാമത്തെ അക്ഷരം യാ ആണ് ആ യാൻ്റെ മുമ്പേ എന്താണ് അനുസ്വാർ വന്നു അപ്പം നമ്മൾ ആ ഡോട്ട് തന്നെ യൂസ് ചെയ്യും അടുത്തത് പ്രശംസക്കുന്നും അതേപോലെ തന്നെയാണ് ഏഹ് അപ്പോൾ ഇതൊക്കെയാണ് നിയമങ്ങൾ ഇനിയും കുറേ എന്തൊക്കെയോ ഉണ്ട് പക്ഷേ ജനറലായിട്ട് ഇത്രയും കറിഞ്ഞിരുന്നാൽ മതി അടുത്തത് അനുനാസിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ സ്വരവും കോ ലിത്യേസമയം ഉൻപർ ചന്ദ്രബിന്ദു ലഗായാ ജാത്താ ഹെ ആ ഇതിൽ മെയിനായിട്ട് എന്താണ് ചന്ദ്രബിന്ദു ഏ ഒരു ചന്ദ്രബിന്ദു അറിയാമല്ലോ അതിൻ്റെ ഉള്ളിലൊരു ഡോട്ടു ആയിട്ട് അത് നമ്മൾ അത് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല അത് യതാണ് അപ്പം നമ്മൾ മെയിൻ ആയിട്ട് അനുനാസിക്കിൽ ചന്ദ്രബിന്ദു ആണ് യൂസ് ചെയ്യുക പിന്നെ അത് എവിടെയൊക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ആ ഉ ഉ ശബ്ദമേ അനുനാസിക് മാത്രകൾ വരുന്ന പറഞ്ഞ ശബ്ദത്തിലെ വേഡ്സുകളിലാണ് അനുനാസിക്ക് യൂസ് ചെയ്യുന്നത് അത് എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവാം പിന്നെ ഇതിൻ്റെ ഉച്ചാരണത്തിലെ ഇൻ കെ ഉച്ചാരന്മേ മുഹ് ഓർ നാക്സെ ശബ്ദം നിക്കൾത്തിയെ നമ്മളുടെ വായി നിന്നും പിന്നെ മൂക്കിൽ നിന്നും ശബ്ദം വരും പറഞ്ഞാൽ നമുക്ക് രണ്ടും യൂസാവുന്നുണ്ട് രണ്ടും ഏർ വെളിയിലേക്ക് വരുന്ന വിധത്തിലുള്ള ശബ്ദങ്ങളായിരിക്കും അനുനാസിക് ശബ്ദം ആ നാസിക്കുന്ന പേരെന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം അനു എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതായിട്ട് അപ്പോൾ കുറച്ച് മൂക്കിന്നും കുറച്ച് ഹൂവമായിരുന്നു അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ആങ്ക് മുഹ് ബൂന്ത് ഊങ്കലി അപ്പോൾ ഇതിലെല്ലാം ആ ആ ഊ എന്നുള്ള മാത്രകളിൽ നിന്നാണ് ഇത് സ്റ്റാർട്ടാവുന്നത് അടുത്തത് ഭാഷാ അധ്യയൻ എന്നുള്ളതിൽ നിന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ നിമ്നാംഗ ശബ്ദ സമൂഹം കോ പഠോ ഓർ സംചോ താഴെ കുറച്ച് ശബ്ദ കുറച്ച് വേഡ്സുകൾ കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞിരിക്കുകയാണ് കന്ധ പതങ് ചഞ്ചൽ ഠണ്ട സമ്പന്ത് കങ്ക പതങ് ചഞ്ചൽ ഠണ്ട സമ്പന്ത് ആദ്യത്തെ അതേ വേഡ്സുകൾ തന്നെയാണ് രണ്ടാമത്തെ ഖാ എന്നുള്ള രണ്ടാമത്തെ ലൈനിലും കൊടുത്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഡിഫറൻസ് എന്താണ് ആദ്യത്തെ കങ്ക കങ്ക എന്നുള്ളതിൽ ഗ എഴുതിയിട്ടുണ്ട് ആദ്യത്തെ പക്ഷെ താഴെ ഉള്ളതിൽ എന്താണ് അനുസ്വാറിട്ടിട്ടുണ്ട് അല്ലേ അതിൻ്റെ ബിന്ദു ഇട്ടിട്ടുണ്ട് പത്തങ്കെന്നുള്ളിലും ഉണ്ട് അപ്പോൾ ഞാൻ ഇന് പകരം ഇവിടെ എന്താണ് അവിടെ മേലെ തായിൻ്റെ മേലെ അനുസ്വാർ ബിന്ദു ടൂ അതേപോലെ ചഞ്ചൽ എന്നുള്ളതിലും നമ്മൾ ഈ വേർഡ്സുകളൊക്കെ ഓൾറെഡി പരിചയപ്പെട്ടതാണ് ചഞ്ചൽ എന്നുള്ളേലും അതേപോലെ അനുസ്വാർ ബിന്ദു ഉപയോഗിച്ചു വാക്കിന് പകരം പിന്നെ വർണ്ണത്തിന് പകരം അതേപോലെ തന്നെ ടണ്ട അതേപോലെ തന്നെ സമ്പന്നുള്ളതും അടുത്തത് അക്ഷുണ് സമ്മിളിത് ദുവന്നി ചവന്നി അന്ന ഇത് നമ്മൾ രണ്ടെണ്ണം ഒരുമിച്ച് വരണ സമയത്ത് അനുസ്വർ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞില്ലേ അതാണിത് അന്ധേരാ ബാഡ് മുഹ് ഈട്ട് മഹിളായേ മേ മേ ആ അടുത്തത് എന്താണ് അനുനാസിക് ശബ്ദമാണ് അടുത്തത് അങ്ങനെ നാല് ലൈനിലുണ്ട് ധ്യാൻ തോക്കി ഞ ന ഓർ മാ ഈ പാഞ്ചോ പഞ്ചമാക്ഷർ കേഹലാത്തേ ഹെ ആ അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ് ലാസ്റ്റിൽ വരണ അഞ്ചക്ഷരങ്ങൾ ഈ അക്ഷരങ്ങളെല്ലാം പഞ്ചമാക്ഷർ എന്നാണ് അറിയപ്പെടുന്നത് കാക്ക ഗംഗങ്ങ ചാച്ച ചഞ്ചങ്ങ ടാട്ടടണ്ടെണ്ണ തത്ത് നിന്ന പഫ ബമ്പമ്മ ഞാൻ പറഞ്ഞില്ലേ അതിൽ ലാസ്റ്റില് വരണം അഞ്ചാമത്തെ അക്ഷരങ്ങൾ ഇൻ കെ ലിക്നേക്ക് വിധിയാൻ തുമ്നെ ഊപ്പർ തേക്ക് ഈ സൂപ്പ്മേ യാ അനുസ്വാർ കെ റൂപ്പ്മേ ആ ഇത് എഴുതുന്ന വിധി ഇത് ഏത് വിധത്തിലാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളത് മേലെ നമ്മൾ ഓൾറെഡി കണ്ടു അപ്പോൾ അതിനെ രണ്ട് വിധത്തിലും എഴുതാം എന്നാണ് ഇവർ പറയുന്നത് ഏ പകുതിയും എഴുതാം ആ കാ ഘ ഫസ്റ്റിൽ സെക്കൻഡ് ലൈനില്ലേ അതിൽ ഏഹ് അല്ല എന്നുണ്ടെങ്കിൽ അനുസ്വാർ ഉപയോഗിച്ചിട്ടും എഴുതാം ഡോട്ട് യൂസ് ചെയ്തിട്ടും എഴുതാം ഇനെ ഇനി ദോന മെസ്സേ കിസിബി തരീക്കേസെ ലിഖാ ജസക്തി ഹെ ആദ്യത്തെ ആ രണ്ടിൽ ഏത് വേണോ യൂസ് ചെയ്യാൻ സാധിക്കും ചില സ്ഥലങ്ങളിൽ അങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും ഓർ ദോനു ഹി ശുദ്ധ ഹെ ആ അത് രണ്ടും ശുദ്ധാണ് എന്നാണ് പറയുന്നത് ഹാ ഏക് പഞ്ചമാക്ഷർ ജബ് ദോ ബാർ ആയതോ അനുസ്വാർക്ക പ്രയോഗം നെയ് ഹോം ആ നമ്മളിത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു പഞ്ചമാക്ഷർ പഞ്ചമാക്ഷർ റിപ്പീറ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് പ്രാവശ്യം ദോ ബാർ ആയതോ രണ്ട് പ്രാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അനുസ്വാർ യൂസ് ചെയ്യില്ല അനുസ്വാർ എന്നുള്ളത് എന്താണ് ബിന്ദു ആ ബിന്ദു നമ്മൾ യൂസ് ചെയ്യില്ല അതിൻ്റെ പകരം അത് തന്നെ അക്ഷരങ്ങള് ആദ്യം പകുതി പിന്നെ മുഴുവൻ അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് എഴുതും ജെസെ അമ്മ അന്ന് ആദി ആ അമ്മ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ രണ്ടുമായുതും അന്നില് രണ്ടിനായതും നമ്മൾ ഡോട്ട് യൂസ് ചെയ്യില്ല ഇ സീ പ്രകാരം കെ ബാദ് യതി അന്തസ്താര ലാവ ഓർ ഊഷ്മാഷ ആദി ഹോത്തോ ആ അന്തസ്തു വ്യഞ്ജനം ഊഷ്മവ്യഞ്ജനം പറഞ്ഞു ഇതെല്ലാം വരുന്ന സമയത്ത് അനുസ്വാർക്ക പ്രയോഗ ഹുക അങ്ങനെയുള്ള സമയത്ത് അനുസ്വാറിന്റെ പ്രയോഗം നമ്മൾ ഉണ്ടാവും അനുസ്വാർ യൂസ് ചെയ്യും ഉച്ച വർഷി ബി ഏക് വർണ്ണിക്ക് ഭാന്തി ഹോസക്താ ഹെ എന്നാൽ അതിന്റെ ഉച്ചാരണം എങ്ങനെയാണ് ഈ പഞ്ചമ വർണ്ണങ്ങൾ വരുന്നതിൻ്റെ ഏതെങ്കിലും ഒന്നിന്റെ ഉച്ചാരണം പോലെ തന്നെ ആയിരിക്കും അതിന് എക്സാമ്പിൾസ് ആണ് സംശയ് സംരക്ഷന മേ ന അപ്പോൾ ഈ സംശയ് സംരക്ഷന ഈ രണ്ട രണ്ടെണ്ണത്തിൽ ഏത് പഞ്ചമ പഞ്ചമവർണ്ണമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ന എന്നുള്ള പഞ്ചമ വർണ്ണമാണ് വരുന്നത് നേരെമറിച്ച് സംവാദ് മേ മാ സംവാദ് നുള്ളയിൽ മാ ആണ് വരുന്നത് പറഞ്ഞാൽ ആ ഡോട്ടിന്റെ പകരം ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ന ആണ് ഈ സംവാദ് നുള്ളയിൽ മാ ആണ് വരുന്നത് മാ എന്നുള്ള പഞ്ചമ പഞ്ചമവർണ്ണം ഓർ സംഹാർ മേ മേ ആ സംഹാറിലും മാ അല്ലെങ്കിൽ മേ ഏതായാലും കുഴപ്പമില്ല മാന്നാണ് പൊതുവെ പറയുക അപ്പോൾ ഓ ഏത് പഞ്ചമ വർണ്ണങ്ങളാണ് ഇതിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് യഹ് ചിഹ്നെ അനുസ്വാർ ക ഓർ യഹ് ചിഹ്നഹെ അനുനാസിക്ക ഇനെ ക്രമശ ബിന്ദു ഓർ ചന്ദ്രബിന്ദു ബി ക്ഹ തേ ഹെ രണ്ട് ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിന് രണ്ടാമത്തേത് തെറ്റാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ എന്താണ് ബിന്ദു ഒരു ഡോട്ട് അപ്പോൾ വരടമേലെ അതിന് അതെന്തിനാണ് അനുസ്വാറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും നമ്മൾ പിന്നെ അടുത്തത് ചന്ദ്രബിന്ദു ചന്ദ്രബിന്ദു എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ പക്ഷെ ഇതിൽ കൊടുത്തിരിക്കുന്നത് ശരിയായിട്ടുള്ളതല്ല കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ അനുനാസിക്കിനെ പ്രയോ വേണ്ടിയിട്ട് പ്രയോഗിക്കും അങ്ങനെ രണ്ടെണ്ണം ദോനോക്കെ പ്രയോഗം ഓർ അന്തർ അന്തർഹേ ആ ഈ രണ്ടെണ്ണത്തിൻ്റെയും പറഞ്ഞാൽ അനുസ്വാറും അനുനാസിക്കിൻ്റെ ഉപയോഗങ്ങൾ അത് എങ്ങനെ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യണതെന്ന് വെച്ചാൽ അതിൻ്റെയും അതിൻ്റെ ഉച്ചാരണത്തിലും കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട് അനുസ്വാർക്ക പ്രയോഗ് വ്യഞ്ജൻകെ സാധോത്ഹ് ഓർ അനുനാസിക്ക സ്വർഗ്കെ സാത്ത് ആ അനുസ്വാർ ഉള്ളത് യൂസ് ചെയ്യുന്നത് നമ്മളെവിടെയാണ് വ്യഞ്ജൻ്റെ കൂടെ നമ്മുടെ ഡെഫിനിഷനിൽ സ്വർഗ്ഗ ബാഗ് എന്നൊക്കെ ഉണ്ട് അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ ഏതൊരു വ്യഞ്ജനമാണെങ്കിലും ഇപ്പോൾ കാന് എഴുതിയ കാപ്പ് പ്ലസ് ആ അപ്പോൾ ആ സ്വരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവർ അപ്പോൾ പക്ഷേ അത് വ്യഞ്ജനാക്ഷരങ്ങൾ തന്നെയാണ് അപ്പോൾ ആ വ്യഞ്ജനാക്ഷരങ്ങളുടെ ശേഷം യൂസ് ചെയ്യും അനുസ്വാറിൻ്റെ അതുപോലെ അനുനാസിക്ക സ്വർഗ്യസാത്ത് അനുനാസിക്ക് യൂസ് ചെയ്യുന്നത് എവിടെയാണ് സ്വരത്തിൻ്റെ കൂടെയാണ് പറഞ്ഞാൽ ഊ റ അല്ലെങ്കിൽ ഊ എന്നുള്ള മാത്രയൊക്കെ വരണ സമയത്താണ് അത് യൂസ് ചെയ്യുക അതുകൊണ്ടാണ് സ്വർഗ്യസാത്ത് എന്ന് പറയുക എന്ന് പറയുന്നത് മാത്ര എവിടെയാ വരിക നമ്മൾ സ്വരാക്ഷരങ്ങളിൽ നിന്നല്ലേ മാത്ര വരുന്നത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പര്യായം എഴുതാനാണ് ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായ ഓണസ്റ്റ് അതാണ് അതിൻ്റെ അർത്ഥം ഈശ്വർ പർ വിശ്വാസ് ഈശ്വരനിലെ വിശ്വാസം സച്ചായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സത്യം ധർമ്മ ബദൻ അടുത്തത് ബദൻ എന്ന് പറഞ്ഞാൽ ശരീരം ശരീർ തൻ കായ അതിൻ്റെ പര്യായങ്ങൾ അന്താസ അനുമാൻ അനുമാൻ നമ്മൾ മലയാളത്തിലും അനുമാനം എന്ന് പറയില്ലേ അതുതന്നെയാണ് ഏകദേശം ഒരു കണക്ക് ബേറ്റൈനി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ് ആകുക അധീരത പരേശാനി ബുദ്ധിമുട്ട് തോന്നുക ഗം എന്ന് പറഞ്ഞാൽ ദുഃഖം ദുഃഖ് ഷോക്ക് ഇതൊരുപാട് പ്രാവശ്യം ചാപ്റ്ററിൽ വന്നിട്ടുണ്ട് ദർജ ക്ലാസ് അല്ലെങ്കിൽ കാറ്റഗറി പറയില്ലേ ശ്രേണി സ്തർ ജമീൻ ധർത്തി വസുത പറഞ്ഞാൽ ഭൂമി പിന്നെ ജമാന ജമാന എന്ന് പറഞ്ഞാൽ കാലം സമയം ഡ്യൂറേഷൻ എന്നൊക്കെ പറയാം യുഗ് സമയ യുഗ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ വർക്കത്ത് എന്ന് നമ്മൾ മലയാളത്തിലും പറയും അത് ബാ എന്നെല്ലാം നമ്മൾ വർക്കത്ത് എന്ന് പറയും അത് തന്നെയാണ് സമൃദ്ധി വൃദ്ധി പറഞ്ഞാൽ അഭിവൃദ്ധി എന്നൊക്കെ പറയില്ലേ അത് തന്നെയാണ് പ്രോസ്പെരിറ്റി അടുത്ത ക്വസ്റ്റ്യൻ നിമ്നലിഖിത് ഉദാഹരൻകെ അനുസാർ പാഠ്മെ ആയെ ശബ്ദം യുഗ്മോങ്കോ ചാട്ട്കർ ലിഖിയെ താഴെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം പോലെ പാഠത്തിൽ അതുപോലെ വന്നിരിക്കുന്ന വേറെ യുഗ്മ ആയിട്ടുള്ള വേഡ്സുകൾ തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് യുഗ്മെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വേഡ്സ് അത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യും അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് വേർഡ്സ് അത് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തുള്ളത് പാടത്തുനിന്ന് എടുത്തെഴുതാൻ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ യുഗ്മഗാനം എന്ന് പറയും കേട്ടിട്ടുണ്ടോ പറഞ്ഞാൽ രണ്ട് പേര് ഒരുമിച്ച് പാടുന്നത് പറഞ്ഞാൽ ഒരാൾ പാടി ഇനി ഒരാൾ പാടുന്നതല്ല രണ്ടും ഒരുമിച്ച് പാടുന്നതിന് യുഗ്മഗാനം എന്നൊക്കെ പറയും അതുപോലെ യുഗ്മെന്ന് പറഞ്ഞാൽ രണ്ട് അപ്പോൾ ആദ്യത്തെ വേർഡ് ഫഫക് ഫഫക്കർ ആ സ്ത്രീ കരയുന്ന ആ ശബ്ദം അതിനെയാണ് ആ കരയുന്ന രീതി അതിനെയാണ് ഫഫക് ഫഫക്കർ എന്ന് പറയുന്നത് അല്ലേ കസം ഇമാൻ കസം ലുഗായിന്നാണ് കേട്ടോ ഇമാൻ അല്ല ശരിക്ക് ചാപ്റ്ററിലും അതുതന്നെയാണ് അപ്പം കസം ലുഗായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവും ഭാര്യയും ധർമ്മ ഇമാൻ ധർമ്മിൻ്റെ കൂടെയാണ് ഇമാൻ എന്ന് ശരിയായിട്ട് വരിക ധർമ്മവും പിന്നെ ഇമാൻ എന്ന് പറഞ്ഞാൽ ബിലീഫ് നമ്മളുടെ വിശ്വാസവും പാസ് പഡോസ് പറഞ്ഞാൽ അടുത്തുള്ളവരും നൈബേഴ്സ് പഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോത്ത പോത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകൻ്റെ മക്കൾ മകൻ്റെ മകൻ പോത്ത മകൻ്റെ മകള് പോത്തി ജാടന ഫൂക്കുന പറഞ്ഞാൽ ഇറക്കുക വിഷം ഇറക്ക് അങ്ങനെയുള്ളതിന് ജാഡന ഫൂക്കന എന്ന് പറയും ജാടന എന്ന് പറഞ്ഞാൽ അടിക്കുക പറഞ്ഞാൽ നമ്മൾ ചൂലുകൊണ്ട് അടിക്കില്ലേ അതിന് ഫൂക്കന എന്ന് പറഞ്ഞിങ്ങനെ ഊതുക പക്ഷേ ഹിന്ദിയിൽ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് യൂസ് ചെയ്യണതാണ് ദാൻ ദക്ഷിണ ദാനം ദക്ഷിണ അറിയാമല്ലോ അതേ തന്നെയാണ് അർത്ഥം അതിൻ്റെ ലിപ്പട്ട് ലിപ്പട്ട് കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ചന്നി കക്കന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഭ ആഭരണങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പിന്നെ ബാക്കി ഉള്ള എന്തെങ്കിലും ആഭരണങ്ങൾ പറഞ്ഞാൽ തുച്ഛമായിട്ടുള്ള ആഭരണങ്ങൾ ദുവന്നി ചവന്നി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം നാലണ രോത്തേ രോത്തേ കരഞ്ഞ് കരഞ്ഞ് പോച്ചേ തുടച്ച് തൊടച്ച് പന്ത്ര പന്ത്ര പതിനഞ്ച് പതിനഞ്ച് അതിൻ്റെ പതിനഞ്ച് പതിനഞ്ച് ദിവസം കൂടുമ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് സെൻറ്റൻസ് ഉണ്ടല്ലോ അത് ചൂനി ബൂസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അരിയോ ഗോതമ്പോ വരിപ്പോ എന്തെങ്കിലുമൊക്കെ അടിയിൽ കുറച്ച് ബാക്കിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ പാഠ്യ സന്ദർഭക്കെ അനുസാർ നിമ്നലിഖിത് വാക്യാൻ ഷോങ്കി വ്യാഖ്യാ കെ ജിയെ പാഠത്തിൻ്റെ സിറ്റുവേഷനിൽ യൂസ് ചെയ്തിരിക്കുന്നതനുസരിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൻ്റെ സെൻറ്റൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ബന്ധു ദർവാജെ ഖോൽദേന നിർവാഹകർണ ഭൂക്സേ ബിൽബിലാന കോറാ നഹോന ഷോക്സേ ദ്രവിദ് ദ്രവിദ് ഹോജാന അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ നമ്മൾ പാഠത്തിൽ എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ത് മീനിങ്ങിലാണെന്ന് ബന്ധ് ദർവാജെ ഖോൽദേന ആദ്യത്തെ അതിൻ്റെ അർത്ഥം എന്താണ് അടച്ച വാതിൽ തുറക്കുക അതിൻ്റെ അർത്ഥം ശരിക്കും വാതിൽ അടച്ചിട്ടിട്ടുണ്ട് അതിനെ തുറക്കുക എന്നല്ല ഏ അച്ചി ഓർ ഉത്തം കോട്ടീക്ക് പോഷാഖ് ദേക്കർ ലോക് പ്രഭാവിത് ഹോജാത്തെ ഹെ ആ വളരെ നല്ല രീതിയിലുള്ള വളരെ നല്ലതും ഉ ഉത്തം കോട്ടീക്ക് എന്ന് പറഞ്ഞിണ്ടെങ്കിൽ വളരെ ഹയർ ലെവലിലുള്ള ഹൈ ലെവലിലുള്ള ഡ്രസ്സ് കണ്ടിട്ട് എല്ലാവരും ആവും അല്ലേ പ്രഭാവി ധൂജാത്തഹി എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് കണ്ട കണ്ടാൽ ആവും വളരെ നല്ല രീതിയിൽ ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ട് പോകുന്ന ഒരാൾക്ക് എവിടെയും സ്വീകാര്യത കിട്ടും അയാൾക്ക് അവിടെ സത്യം പറഞ്ഞ ആവശ്യമില്ല ഇല്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ആൾക്കാർ കാണുമ്പോൾ ഒന്ന് ഞെട്ടും അല്ലേ ആ ശ ഇവിടേക്ക് തന്നെ വരണതായിരിക്കും ചിലപ്പോൾ അവരായിരിക്കും ഇവരായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കും എല്ലാവരും അപ്പം അതാണ് പറയുന്നത് അപ്പം അങ്ങനത്തെയുള്ളവർക്ക് ഏത് വാതിലും തുറന്നു കൊടുക്കും ും എന്നാണ് പറയുന്നത് പ്രഭാവമേ ആക്കർ അങ്ങനെ അട്രാക്റ്റായി പറഞ്ഞ അവരുടെ ഡ്രസ്സ് കണ്ട് ഡ്രസ്സിങ് കണ്ട് അങ്ങനെ അട്രാക്റ്റായി വേ എ സി പോഷാഖ് ധാരൻകറിനെ വാലോക്ക് അതുപോലെ ധരിക്കുന്ന നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ആൾക്കാരുടെ മുഷ്കിൽ ലഗ്നേവാലെ വേ കാമ്പി കർദെ ജോ കഠിൻ മാനേജാത്തേഹെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിക്കുന്ന പണികളാണെന്നുണ്ടെങ്കിലും അവരുടെ അത് അവർ ചെയ്തു കൊടുക്കും മറ്റുള്ളവർ ചെയ്തു കൊടുക്കും നിരസിക്കില്ല പറഞ്ഞ വേറെ വല്ല സാധാരണ ആൾക്കാരെ ആയില്ല അതൊന്നും പറ്റില്ല എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും പക്ഷേ ഇങ്ങനെ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്തു കൊടുക്കും എന്നാണ് പറയുന്നത് അടുത്തത് നിർവാഹകർണ എന്ന് പറഞ്ഞാൽ ഗുജാര കർണ കുടുംബം നോക്കി നടത്താം മുടിയാക്കേട്ട ഭഗവാന ഡേഡ് ബീഗ ജമീൻ പേർ സബ്ജിയ ഉഗാത്താത്ത ആ വയസ്സായ സ്ത്രീയുടെ മകൻ ഭഗവാന ഒന്നര ബീഗ സ്ഥലത്തെ ഒന്നര ബീഗ സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ സ്ഥലമാണ് അത് ബീഗ എന്നുള്ളതൊരു യൂണിറ്റാണ് സബ്ജിയ ഉഗാത്താത്ത പച്ചക്കറികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഓർ ഉനെ ബേജ്ക്കർ അതിനെ വിറ്റിട്ട് അപ്പന നിർവാഹകിയാ കർത്താത്ത അവരൻ്റെ കുടുംബം നോക്കി നടത്തിയിരുന്നു കുടുംബം പൊറ്റിയിട്ടുണ്ടായിരുന്നു അടുത്തത് ഭൂക്സേ ബിൽബിലാണ് എന്ന് പറഞ്ഞാൽ വിശന്ന് കരയുക പറഞ്ഞാൽ കുറച്ച് ബഹളം വെച്ച് കരയുക വിശന്നിട്ട് ബുടിയാക്കേ പോത്തി ജാനത്തെ തേക്കി ഉൻകാ പി ഉൻകെ പിതാക്കി മൃത്യു ഹോ ഗ്യേ ആ വയസ്സായ സ്ത്രീൻ്റെ പേരെ കുട്ടികൾക്ക് അറിയാമായിരുന്നു അവരുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞു എന്ന് പെർ ഭൂക്ക ദുഖ് ഉൻകെലിയെ ഇസ്സി ബി ബെടുക്കർത്ത ആ എന്നാൽ അവർക്ക് വിശപ്പ് കൊണ്ടുള്ള ദുഃഖം അതിലും അധികമായിരുന്നു വേ ഭൂക്ക് റോക് നസക്കെ ഓർ ബിൽബിലാ ഉഠെ ആ അവർക്ക് വിശപ്പ് അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടവര് കരയുന്നുണ്ടായിരുന്നു കൊയി ചാറാനഹോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഓപ്ഷനൊന്നുമില്ല വേറെ മാർഗമൊന്നും ഇല്ലാത്തൊരു അവസ്ഥ അതിനാണ് കൊയ് ചാറാനഹോ പറയുക ധർമ്മി അനാജ്കാ ഏക്ബി ദാനോനേക്ക് കാരണം വീട്ടിൽ ധാന്യത്തിൻ്റെ ഒരു മണി പോലും ഇല്ലാത്ത കാരണത്താൽ ബുടിയാക്കിയ സാമനെ കോയി ചാരെഹി രഹിക്കാത്ത ആ വയസ്സായ സ്ത്രീയുടെ മുന്നിൽ വേറെ ഒരു മാർഗവും ഇല്ലായിരുന്നു അവർക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു ജിസ് സേവഹ അപ്നി ഭൂക്കി വ ബീമാർ ബഹൂക്കോ കുച്ചുദേശകെ അവരുടെ വിശന്ന് കിടക്കുന്ന പിന്നെ അസുഖവും ബാധിച്ചു കിടക്കുന്ന മരുമകൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുന്ന കഴിയുന്ന വിധത്തിൽ ഒരു മാർഗവും അവരുടെ മുന്നിൽ ഇല്ലായിരുന്നു കർബൂജ ബേച്ചിനേക്കോ വിവസ്ഥി അതുകൊണ്ട് കർബൂജ വിൽക്കാനായിട്ട് അവര് പറഞ്ഞ നിവൃത്തി കേടു കൊണ്ട് അവര് ചെയ്യേണ്ടി വന്നു ഷോക്സ് എ ദ്രവിധോന ദുഃഖം കൊണ്ട് ദ്രവിധോന എന്ന് പറഞ്ഞാൽ അലിഞ്ഞു അലിഞ്ഞുപോകുക അല്ലാന്നുണ്ടെങ്കിൽ മുഴുകി പോകുക അതിലെ സംവേദനശീൽ വ്യക്തി ദൂസ്രോക്കോ ദുഃഖി ദേക്കർ പ്രസന്റ് നഹി ഹോസക്ത സംവേദനശീൽ വ്യക്തി എന്ന് വെച്ചാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി കൈൻഡ് ഹാർട്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ദയാലു എന്നൊക്കെ പറയാം അപ്പോൾ ഒരു വ്യക്തിക്ക് ദൂശ്രോങ്കോ ദുഃഖി ദിക്കർ പ്രസന്ന നെഹ് ഹോസക്ത മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് സന്തോഷിക്കാൻ ഒരിക്കലും കഴിയില്ല അങ്ങനൊരു വ്യക്തിക്ക് വഹ ദുഃഖി വ്യക്തിക്ക് ദുഃഖയ്ക്ക് പ്രതി സഹാനുഭൂതി പ്രകട്ട് കർത്ത ഹയെ അങ്ങനെയുള്ള ഒരു വ്യക്തി മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സഹാനുഭൂതി പ്രകടിപ്പിക്കും പറഞ്ഞാൽ അവർ സിമ്പത്തറ്റിക് ആയിരിക്കും സിമ്പത്തി കാണിച്ച് ഷോക്സ് ദ്രവിത് ഹോജാത്താഹ അവരും ദുഃഖത്തിൽ മുഴുകിപ്പോവും അല്ലെങ്കിൽ ദുഃഖത്തിൽ ലയിച്ചു പോകും എന്ന് പറയും പറഞ്ഞാൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരും എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്തത് നിമ്നലിഖിത് യുഗ്മോ ഓർ ശബ്ദ ശബ്ദസമൂഹോ ഗോ അപ്പനി വാക്യുമെ പ്രയോഗീജിയേ രണ്ട് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട് ക ഖ അതിൽ ആദ്യത്തെ ശബ്ദ യുഗ്മോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വേഡ്സ് ഒരുമിച്ച് യൂസ് ചെയ്യുന്നത് രണ്ടാമത്തതും അത് തന്നെയാണ് പക്ഷേങ്കിൽ അതിന് സമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് വാക്യത്തിൽ പ്രയോഗിക്കാൻ ചണ്ണി കക്കന എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആഭരണങ്ങൾ പറഞ്ഞാൽ ഭയങ്കര വിലയേറിയ ആഭരണങ്ങളല്ല എന്തെങ്കിലും ചെറിയ ചെറിയ പാവങ്ങളുടെ അടുത്ത് ഉണ്ടാവുന്ന തരത്തില് പുരാണ ജമാനയുമേ ഗരീബ് സ്ത്രീയാണ് ഈ ചണ്ണീ കക്കന പെഹൻ തീ ആ പഴയ കാലത്ത് ഗരീബ് സ്ത്രീ പാവപ്പെട്ട സ്ത്രീകളായിരുന്നു ഈ ചണ്ണി കക്കനയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അടായി മാസ രണ്ടരമാസം മക്കയ്ക്ക് ഇഹ് പ്രജാതി അടായി മാസമേ തയ്യാർ ഹോജാത്തി ഹെ മക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോളം കോൺസ് അത് അത് പ്രജാതി എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രത്യേക കാറ്റഗറി അത് രണ്ടര മാസത്തിൽ അത് ശരിയാവും എന്നാണ് പറയുന്നത് പറഞ്ഞാൽ അതിൻ്റെ വിളവെടുക്കാൻ പറ്റും എന്നാ പറയുന്നത് പാസ് പഡോസ് നൈബേഴ്സ് അടുത്തുള്ളവരെ വ്യക്തി പെറോസ്കെ പാസ് പെഡോസ്ക അസർ അവശ്യപ്പെടുത്താതെ ഏതൊരു വ്യക്തിയിലും അവരുടെ അടുത്തുള്ളവർ അടുത്തുള്ളവരെങ്ങനെ വെച്ചാൽ അവരുടെ എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ നമ്മൾ എങ്ങനെയുള്ള സ്ഥലത്ത് ജീവിക്കണോ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ എഫക്റ്റ് ഉണ്ടാവില്ലേ അതാണ് പറയുന്നത് ദുവന്നി ചവന്നി പറഞ്ഞാൽ രണ്ടെണ്ണ നാലെണ്ണ പൈസ കബി ദുവന്നി ചവന്നി ബി അപ്നി കീമത് റക്തയത്തെ ആ കബി എന്ന് പറഞ്ഞാൽ പണ്ടൊരു എന്നാണ് ഇവിടെ അർത്ഥം കേട്ടോ ആ പണ്ടൊരു കാലത്ത് രണ്ടെണ്ണ നാലെണ്ണ ആയാലും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് ഉണ്ടായിരുന്നു എന്നാ ഇത് അതൊന്നും ഇപ്പൊ പ്രചാരത്തിൽ ഇല്ല ചലന്മ നെഹി പറഞ്ഞ പ്രചലിത് നെഹിഹേ എന്ന് പറയാം മുഹ് അന്തേരെ അതിരാവിലെ ഇരുട്ടുള്ള സമയത്ത് കിസാൻ മുഹ അന്തേരെ കേത്മേ ചലേജാ കൃഷിക്കാരൻ അതിരാവിലെ ഇരുട്ട് സമയത്ത് തന്നെ വയലിൽ പോകുന്നു ജാഡന ഫേക്കന ഫേക്കന അല്ല ഫൂക്കന എന്നാണത് ജാഡ്ന ഫൂക്കന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷം ഇറക്കുന്ന ആ പ്രക്രിയക്കാണ് പറയുന്നത് ഓച്ചാക്കാ ജാഡന ഫൂക്കന ബി ഭഗവാനാക്കെ കാമന ആയ ആ താന്ത്രികൻ ചെയ്തിട്ടുള്ള ആ പ്രക്രിയകളൊക്കെ അത് ചെയ്തിട്ടും ഭഗവാന ഭഗവാനയ്ക്ക് അത് അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഉണ്ടായില്ല ഭഗവാനെ രക്ഷപ്പെട്ടില്ലല്ലോ അതാണ് പറയുന്നത് അടുത്തത് ശബ്ദസമൂഹം സെയിം വേർഡ്സ് ആണ് അത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫഫക് ഫഫക്കർ മേളേ മേ മാബാപ് സെ ബിച്ചിടാ ബച്ച ഫ് ഫഫക്കർ റോ രഹാത്ത മേളയിൽ അച്ഛൻ്റെ കൈ കൈവിട്ടു പോകില്ലേ ഇങ്ങനെ അറിയാതെ വിട്ടുപോകില്ലേ ആ അങ്ങനെ ബിച്ചിടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലഘോന പറയും പക്ഷെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ചൂട്ടുചാനെന്ന് പറയാം ഏഹ് അങ്ങനെയൊക്കെ അറിയാതെ വിട്ടുപോയ കുട്ടി ഫഫക് ഫക്കർ റോരഹാത്ത ആ വളരെയധികം കരയുണ്ടായിരുന്നു അല്ലെങ്കിൽ തേങ്ങി തേങ്ങി കരയുണ്ടായിരുന്നു തടപ് തടപ്കർ തടപ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് വേദനിക്കുക ഒരുപാട് പെയിൻ എടുക്കുക ഏഹ് അംഗ്രേസി രാജ്യമേ കൈതിയോക്കോ തടപ് തടപ്കർ മരണപ്പെടുത്താത്ത ബ്രിട്ടീഷുകാരുടെ രാജ്യത്ത് കൈദികൾ പുള്ളികൾക്ക് തടപ് തടപ്കർ മരണപ്പെടുത്താം ഭയങ്കരമായിട്ട് വിഷമിച്ചു ബുദ്ധിമുട്ടിയിട്ട് മരിക്കേണ്ടി വരും ബിലക് ബിലക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിൽ ബിലാക്കർ റോന എന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ മുമ്പ് അതേ തന്നെയാണ് കേട്ടോ പറഞ്ഞാൽ ഒരുപാട് കരയുക ബേട്ടയ്ക്ക് ബാത് ബാത്സുൻകർ മാ ബിലക് ബിലക്കർ റോനയിലേകി മകൻ മരിച്ച കാര്യം കേട്ടിട്ട് അമ്മ വളരെയധികം കരയാൻ തുടങ്ങി ലിപ്പട്ട് ലിപട്ട്കർ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കാം ഭഗവാ ഭഗവാനാക്കി പത്നി ഓർ ബച്ച ലിപ്പട്ട് ലിപട്ട്കർ റോരഹേത്തെ ഭഗവാനയുടെ ഭാര്യയും കുട്ടികളും അവനെ പിടിച്ചുകൊണ്ട് കരയുന്നുണ്ടായിരുന്നു അടുത്തത് നിമ്നലിഖിത് വാക്യ സംരചനാവുംകോ ധ്യാൻ സെപ്പടിയേ ഓർ ഇസ് പ്രകാർക്കെ കുച്ച് ഓർ വാക്യ വാക്യബനായിയെ താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് അതും പ്രത്യേകിച്ച് ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ പ്രയോഗം ശ്രദ്ധിച്ച് വായിക്കാൻ പറഞ്ഞിരിക്കുകയാണ് പിന്നെ ഇതേപോലെ ഇനി വേറെ വാക്യങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ് ലടക്കെ സുബ ഉട്ടേഹി ഭൂക്സെ ബിൽബിലാനെ ലഗെ ആ കുട്ടികൾ രാവിലെ എണീറ്റതും വിശപ്പ് കൊണ്ട് കരയാൻ തുടങ്ങി ഉട്ടേഹി എന്ന് പറയുമ്പോൾ എണീറ്റതും അപ്പോൾ അതേപോലുള്ള സെന്റൻസ് ആൻസറിൽ എന്താണ് നോക്കാം സുബ ഉട്ടേഹി കിസാൻ ഖേദ് കി ഓർ ചൽപ്പടെ രാവിലെ എണീറ്റതും കൃഷിക്കാരൻ വയലിലേക്ക് പോയി അടുത്ത സെന്റൻസ് ഉസ്കേലിയത്തോ ബജാജ്ക്ക് ദുക്കാൻസിൽ കപ്പട ലാനി ഹുക അതിന് വേണ്ടിയിട്ട് തുണിക്കടയിൽ നിന്ന് തുണി കൊണ്ടുവരേണ്ടി തന്നെ വരും വാങ്ങിക്കൊണ്ടുവരേണ്ടി വരും ലാനാഹി ഹുക എന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊണ്ടുവരേണ്ടി വരും അപ്പോൾ അതേപോലെ അടുത്തതിലെങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത് ഈ സപ്താഹത്തെ ബച്ചയ്ക്ക് ഫീസ് ജമാ കറാനി ഹുകി ഈ ആഴ്ചയുടെ ഉള്ളിൽ കുട്ടിയുടെ ഫീസ് ജമാ കറാനി ഹുകി പറഞ്ഞാൽ അടയ്ക്കേണ്ടി വരും കറാനി ഹി ഹോഗി അടയ്ക്കേണ്ടി തന്നെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ചായെ ഊസ്കേലിയെ മാക്കെ ഹാത്തോ ഹാത്തോക്കിയ ചെന്നി കഗ്നാ ഹി ക്യു ന ബിഗ് ജായ് ആ അതിന് വേണ്ടിയിട്ട് അമ്മയുടെ കയ്യിൽ ആഭരണങ്ങൾ തന്നെ വിറ്റ് വിറ്റ് കഴിക്കേണ്ടി വന്നാലും പറഞ്ഞാൽ വിൽക്കേണ്ടി വന്നാലും എന്ന് ഒരു പകുതി സെൻറ്റൻസ് പോലെയാണ് അത് ആ അപ്പോൾ കഗ്നാ ഹി അത് തന്നെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുന്ന അർത്ഥത്തിൽ അരേ ജേസാ പരിശ്രമം കരോഗെ വേസാഹി ഗ്രേഡിലാവുകെ ആ നീ എങ്ങനെ പരിശ്രമം ചെയ്യോ പറഞ്ഞാൽ എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യോ വേസാഹി അതേപോലത്തെ ഗ്രേഡ് തന്നെയാണ് കിട്ടുക അടുത്തത് ഭഗവാന ജോ ഏകദഫേ ചുപുഹുവ ഭഗവാന ഒരു പ്രാവശ്യം മിണ്ടാതായി തൊഫിർന പോലെ പിന്നെ അവൻ ഒന്നും സംസാരിച്ചിട്ടില്ല തോ എന്ന് പറഞ്ഞാലുണ്ടെങ്കിൽ പിന്നെ എന്ന് പറയുന്ന അർത്ഥമാണ് ജയന്ത് കോ ജോ ഏകബാർ നശയ്ക്ക് ഇല്ലാത്ത ലഗി ജയന്തിന് ഒരു പ്രാവശ്യം നശ എന്ന് പറഞ്ഞാൽ ലഹരി ലഹരി പിടിച്ചത് തൊഫിർ ആ ജീവൻ ആ ചൂട്ടി പിന്നെ അത് ജീവിതാന്തം പറഞ്ഞാൽ ജീവൻ വരെ അത് ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല ഇതിന് ഇതേ സെൻറ്റൻസ് എഴുതണമെന്നൊന്നുമില്ല ഒരുപാട് സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കാട്ടോ പക്ഷെ ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ പറയുമ്പോഴേക്ക് ആവും വീഡിയോ അതാണ് എല്ലാവർക്കും എന്ന് വിചാരിക്കണോ